ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി അവന്റെ കിതാബ്
എന്ന് പറഞ്ഞ് ജനങ്ങളെ വെളിയിൽ വെച്ച് അവന്റെ കിതാബ് കൊടുത്തു. എന്നിട്ട് പറയുമത്രേമായി വായിച്ചു നോക്കെ എന്ന് പറയും. അങ്ങനെ സൃഷ്ടികളുടെ അടിയിൽ അവനവർ ശ്രാക്കാത്ത രീതിയിൽ അവനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ പ്രത്യേകമായ സന്തോഷം ചോദിക്കുമ്പോ ഇവനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുമ്പോ മലായിക്കത്ത് ചോദിക്കുമത്രേ കാലത്തിൽ മലായിക്ക എന്താണ് ഇയാൾ ഇത്രയും ദയവ് ചെയ്യാൻ കാരണം ചോദിക്കുമ്പോ അയാൾ പറയുന്നത് നിങ്ങൾ നോക്കൂ, അതാ കൂട്ടത്തിൽ അമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്താ പറയുന്നത്? ഓല വിശപ്പും ദാഹവും നൽകി ദുന്യാവിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ നിലനിന്ന് കൊടുത്തുകൊണ്ട് അവനെ കഴിക്കുന്ന പ്രശ്നമില്ലെന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത്തരക്കാരായ നോമ്പുകാല കൂട്ടത്തില് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പറയുന്ന വാക്ക് അവൻ സംഭവിച്ചു പോയതൊക്കെ ഞാൻ മാച്ചു കളഞ്ഞിരിക്കുന്നു, നാപ്പു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഘട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെ അള്ളാഹു വേണ്ടി ശരിക്കും നോമ്പ് നിൽക്കുമ്പോ ഓന്റെ വെറും വയറ് മാത്രമല്ല നോമ്പ് നിൽക്കുന്നത്, അവന്റെ കണ്ണിനും നോമ്പാണ്, അവന്റെ കാതിനും നോമ്പാണ്, അവന്റെ കൽബിനും നോമ്പാണ്, അവന്റെ കൈകിനും നോമ്പാണ്, അവന്റെ കാലിനും നോമ്പാണ്, അവന്റെ ശർമ്മ അവയവങ്ങൾക്കും നോമ്പാണ്. നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നോമ്പ് നൽകുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകട്ടെ. സൃഷ്ടികളോടൊക്കെ സംസാരത്തോടൊക്കെ റബ്ബിനോട് അവന്റെ കലാമോടെ കൂടുതൽ സംസാരിക്കേണ്ട പുണ്യമാസമാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ല, കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ല, പഠിച്ചവരോട് സംസാരിക്കേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ കലാം എടുത്ത് കൂടുതൽ ഓരോ സമയമാണ്. കൂടുതൽ ഭാര്യ സന്താനങ്ങളോട് സംഗതിക്കേണ്ട സമയമല്ല പരിശുദ്ധ റമദാൻ, അത് പഠിച്ചവരെ ബന്ധപ്പെടേണ്ട സമയമാണ്. മഹാന്മാർ പറയുന്നുണ്ട്, നോമ്പ് നോറ്റ അവരെ പട്ടിണിടക്കണുള്ളൂ, ഭക്ഷണം വേണ്ടുള്ളൂ. അപ്പോ അവനെ മലായിക്കത്തിന്റെ പരുവത്തിലേക്ക് അവനെ മാറ്റുകയാണ്. അപ്പോനെ മലക്കിന്റെ അവസ്ഥ അള്ളാഹു നൽകുകയാണ്. നൽകി നൽകി അവനെ സത്യത്തിൽ മലക്കിനെ പോലെയല്ല, മലക്കിന് ഭക്ഷണം കഴിക്കാൻ അവസ്ഥയല്ല. മലക്കിന് ഭക്ഷണം കഴിച്ചാൽ ബുദ്ധിമുട്ടോ? നമ്മളല്ലോ കിട്ടാൻ നല്ല ഭൂമിയുണ്ട്, കിട്ടിയാൽ കഴിക്കുകയും ചെയ്യും, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നിട്ടാ നമ്മള് ഭക്ഷണം ഒഴിവാക്കുന്നത്? അതുകൊണ്ട് അവനെ മലക്കിനാക്കാളും അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും പ്രത്യേകമായ ഒരനുഗ്രഹത്തിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുണ്യമാസത്തിൽ നിരാശയില്ലാതെ വളരെ ഉത്സുകരായി നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീട്ടി പറയാൻ നിങ്ങൾക്കും എനിക്കും ഒന്നും ഇപ്പൊ ആവശ്യമില്ലാത്ത ഒരു കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് അവൻ വർഷിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിയെ എല്ലാറ്റിലും അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെയുള്ളൂ. ഒരു ഭാര്യ, ഒരു മനുഷ്യൻ നിങ്ങൾ എന്റെ കണ്ടു കൈ തന്നു, അല്ല നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു അവൻ കൈ കൊടുത്തു, കൊറോണ കണ്ടു പോയല്ലോ. വശത്തിന്റെ പത്രത്തിന്റെ എഡിറ്റിംഗിൽ നമ്മൾ കണ്ടു കൊറോണന്റെ എല്ലാ നിരോധനങ്ങളും ഒഴിവാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇപ്പോഴെങ്കിലും അവസാനിക്കും പറഞ്ഞല്ലോ, അള്ളാഹു ഒരു മനുഷ്യൻ സഹോദര മുസാഫഹത്ത് നടത്തിയാൽ അർബലുരാ തന്റെ കൂട്ടുകാരനോട് തന്റെ സുഹൃത്തിനെക്കാണ് അവർ കൈകൊടുത്താൽ സഹോദരി സഹോദരിക്ക് കൈകൊടുത്താൽ ഓപ്പോസിറ്റ് ഇല്ലട്ടോ, അവിടെ തന്നെ 100 അമ്മാന്റെ റഹ്മത്തിൽ ഇറങ്ങിപ്പോയി എന്ന് മുഹമ്മദ് മുസ്തഫ. അവർ രണ്ടുപേരും അവിടുന്ന് വിട്ടുവീഴുന്നതിന് മുമ്പേ അവരെ പാപങ്ങൾ പുതുത്തു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
കാര്യങ്ങളും അല്ലാഹു ഭക്ഷണത്തിലായിരിക്കുകയാണ്. നമ്മളൊക്കെ എങ്ങനെ കാണണം അള്ളാഹു ഒന്ന് നല്ല സ്വഭാവത്തിന്റെ ആളുകളായി മാറിക്കൊണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളിൽ തന്റെ ഭാര്യ സന്താനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് നമ്മുടെ സ്വഭാവം നല്ലൊരു ഇവിടെ അറിയിപ്പ് നമ്മളവിടെ എത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മളവിടെ ചെല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് മാറ്റണം. അത് മാറ്റാനാണ് പരിശുദ്ധ റഹ്മത്തിന്റെ പത്തിനെ അല്ലാഹു വെച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതാണ് ഒരു സന്തോഷത്തിന്റെ നോട്ടം നോക്കുകയും ഒരു സന്തോഷത്തിന്റെ നോട്ടം ഒരു കാരണത്തിന്റെ കൃപയുടെ നോട്ടം അവൾ തിരിച്ചു നോക്കിയാൽ കാരണം കിട്ടാൻ അമ്മ അത് മതി എന്ന് മുഹമ്മദ് മുത്തപ്പ ഇന്നെന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക നല്ലതാണ്. നോമ്പോടുകൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക നല്ലതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ മാറ്റം വരാൻ സമയം വൈകിട്ടുണ്ട്. നമ്മളെ എപ്പോഴും മാറാത്ത ഒരു തരം വീടാണ് അള്ളാഹു വീട്ടിൽ തുടക്കം കുറിച്ച് മാറാൻ റഹ്മത്തുകൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ലൗഹും കലമും ഒക്കെ പഠിപ്പിച്ചിട്ട് കലമിനോട് വന്നു അത്രേ ഏതെങ്കിലും കലമേ എന്ന്. അപ്പോ കലമ ചോദിച്ചു അത്രേ ഹബീബ് റസൂലുള്ളാഹി പറയുകയാണ് ഞാൻ എന്താണ് എഴുതേണ്ടത്, ഒമാ ഞാൻ എന്താണ് എഴുതേണ്ടത്, അപ്പനാദ്യമായി എന്താണ് എഴുതേണ്ടത് എന്ന് കലമ ചോദിച്ചപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. കൈ പൊക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൈയാണ് പൊങ്ങണെങ്കിൽ ആരെങ്കിലും വന്നനാട് ഒന്ന് പൊക്കി തരുന്ന കുട്ടിയെ ദ്വാരക്കാണ് ഒന്ന് പൊക്കിക്കാണെന്ന് പറയേണ്ട അവസ്ഥയിലാണ് നമ്മളെ ദ്വാരൊക്കെ കണ്ടാല് നമ്മളെ കൈയിങ്ങനെ കണ്ടാണ്ടല്ലോ തറാവിന്റെ സമയത്ത് നമ്മുടെ കണ്ട് കുഴങ്ങിയിട്ട് ബാഗിലും മുന്നിട്ടും ഒക്കെ പാടം വെച്ചിട്ട് നമ്മളാ ഇരിക്കണത് എങ്ങനെ കണ്ടാൽ തന്നെ അള്ളാഹു നമ്മോട് കൃപ തോന്നും. അള്ളാഹു ഒരു മാറ്റത്തിന്റെ അവസരം നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. ചെല്ലിക്കാണികളെ കൈ നോക്കിയിട്ട് കൈകൊണ്ടി പറയാം അനുഗ്രഹിക്കണമെന്നാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ ചെയ്യണമെന്നല്ല കുറച്ച് ചെയ്യണമെന്ന് നമുക്ക് കഴിഞ്ഞ ചെയ്യണമെന്ന്. പക്ഷേ അനാദരവ് വന്നു പോകുന്നത് കൗരവം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് വല്ല അനാദരവും സംഭവിച്ചു പോയെങ്കിൽ മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ അമ്മാറത്തിന്റെ കൊട്ടാരങ്ങളിലെ നമുക്ക് ഇന്നെ അമ്മാറത്തോടെ നമ്മുടെ കോടി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴാണ് കൂടാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ പണി തന്നെ അത് കുറ്റപ്രേമ റംസാൻ. അള്ളാഹു വല്ല കുറ്റങ്ങളും തെറ്റുകളും ഈ പരിശുദ്ധ റമദാൻ വന്നിട്ടുണ്ട് നമ്മൾ
ഇനിയിവിടുന്ന് അങ്ങോട്ട് ഒരു തെറ്റില്ലാത്ത, ഒരു കുറ്റമില്ലാത്ത, അനാഥനമില്ലാത്ത ഒരു പുണ്യ സദസ് കൊണ്ട്, പുണ്യ സമയം കൊണ്ട്, അതാവുന്ന സന്ദർഭം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരായ ദൈവത്തി മഹത്വക്കഥയിൽ അവിടുത്തെ ഇർഷാദിൽ പറഞ്ഞ ഒരു കഥയുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഒരു മജൂസി, അതൊക്കെ നിങ്ങൾ കേട്ടതന്നെയായിരിക്കും, തന്റെ കുട്ടി പരസ്യമായി അങ്ങാടിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പരിശുദ്ധ റമദാനിൽ കണ്ടപ്പോ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന ഗൊപ്പതാണപ്പോ ആ കുട്ടിയെ ആ മജൂസി അടിച്ചു. അടിച്ചിട്ട് എടാ നിനക്കറിയില്ലേ, പരിശുദ്ധ റമദാനല്ലേ, ഇത് അനാദരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ അങ്ങേയറ്റമാതിരിക്കുന്ന ഈ പുണ്യ റമദാനെ നീ ഒരിക്കലും അനാദരിച്ചത് ശരിയായ പറഞ്ഞു ആ കുട്ടിയെ ആ രക്ഷിതാവ് മജൂസിയായ വിജ്ഞാരാധകനായ ബഹുദൈവ ആരാധകനായ ആ സഹോദരൻ അടിച്ചുപോയി. സഹോദരങ്ങളെ, അങ്ങനെ അയാൾ കാലങ്ങൾക്ക് ശേഷം മരിച്ചുപോയി. മരിച്ചുപോയ അന്ന് ആ രാത്രി ഒരാളും മജൂസിയെ ഒരാൾ സ്വർഗത്തിൽ കാണുകയാണ്. ഒരു മഹാപണ്ഡിതൻ ആരും കാണുകയാണ് എന്നിട്ട് അവിടുന്ന് പറയുന്നു, അയാളുടെ മരണ സമയത്ത് എന്ന് പറയുകയും മലായിക്കത്ത് വന്ന് കെളിമലയും ചൊല്ലിക്കൊടുക്കുകയും ബാക്കി ഇസ്ലാം മലക്കുകളെ നിങ്ങൾ അയാൾക്ക് ഇസ്ലാം നൽകി അയാൾ ആദരിക്കണം. കാരണം അയാൾ പരിശുദ്ധ റമദാനെ ആദരിച്ച ആളാണെന്ന് പറയുകയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗീയമായ അനുഭൂതികളാൽ അയാൾ അനുഗ്രഹിക്കുന്നത് ഇയാൾ കാണുകയും ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനെ ആശ്രയിച്ചത് കൊണ്ട് ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനെ പോലും അള്ളാഹു ആദരവ് നൽകി സ്വർഗത്തിന്റെ അനുഭൂതികൾ നൽകിയെങ്കിൽ വിശ്വാസികളായി ഞാനങ്ങളും പരിശുദ്ധ ഇസ്ലാമിനെ ആദരിച്ച് പരിശുദ്ധ റമദാനെ ആദരിച്ചാൽ ഒരുപാട് കണ്ണമല്ല, ഒരുപക്ഷേ കൈവേദനകളും കാലുവേദനകളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അനാദരവ് വന്ന് പോകരുത്. ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ഒരിക്കലും കുട്ടികളുടെ അടുക്കൽ വെച്ച് പരിശുദ്ധ റമദാനിൽ ഭക്ഷണം കഴിക്കരുത്. ഞാൻ രോഗിയല്ലെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പരസ്യമായി ഭക്ഷണം കഴിക്കരുത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളാ കാര്യം ശ്രദ്ധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ആദരവിന്റെ പേരിലെങ്കിലും രക്ഷപ്പെടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് ആരോഗ്യപരമായി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നോമ്പുണ്ടെങ്കിലും സൂമൂത്തസിഹോ നിങ്ങൾ നോമ്പ് നൽകോ ആരോഗ്യകൃത്തനാഥനാകോ മുഹമ്മദ് മുസ്തഫ. അത് ഗൗരീകമായ ഒരു ലക്ഷ്യം തന്നെയാണ്. അത് ഇവർ സൂചിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ഏതല്ല, നമ്മുടെ ലക്ഷ്യം രാജക്കും നമ്മുടെ കുട്ടുമയിൽ കേട്ടില്ലേ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് പറഞ്ഞതാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് പറഞ്ഞതാക്കപ്പെട്ടത്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണം. സൂക്ഷ്മതയാണ് നിന്റെ ആത്യന്തിക ലക്ഷ്യം. അല്ലാഹു റബ്ബുല്ലത്ത് പരിശുദ്ധ റമദാനുണ്ട്. യഥാർത്ഥമായ ഒരു സൂക്ഷ്മത കണ്ണിനും കാതിനും കൽപ്പിനും അവയവങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണമുള്ള ഒരു സൂക്ഷ്മത നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ചെറുകഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവന്റെ റഹ്മത്തിന്റെ സുഗന്ധ സമയങ്ങളിൽ കടന്നു പോകുമ്പോ എനിക്കും നിങ്ങൾക്കും റഹ്മത്ത് കിട്ടിയോ എന്ന് ചിന്തിക്കാൻ ഒരു ചെറുകഥ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അബൂജഹലിനെ നിങ്ങൾക്കറിയില്ലേ? അബൂജഹലിനെ അനുഭവിയാരെ നിങ്ങൾക്കറിയില്ലേ? അയാളുടെ മകന്റെ പേരാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. പോർക്കളത്തിൽ അനുരാഗി മരണത്തിന്റെ കരാളഹസ്തങ്ങൾ പിടിയമരുമ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് വെള്ളവുമായി വരുമ്പോൾ അൽമാ അൽമാ അൽമാ
കത്ത് കാണിക്കണേ ബന്ധം അവിടെ കൊണ്ടുപോയി കൊടുക്കു എന്ന് പറയുമ്പോ നേരം ഭർത്തയാൾ ആ സഹായത പറയുന്നു. അപ്പുറത്തൊരാളെ അതാ പ്രശമിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ നഷ്ടത്ത് കാണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര അപ്പുറത്താൾ വിളിച്ചു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അടുക്കിലേക്ക് മടക്കി വിടുകയാണ്. മരണപ്പെട്ടിരിക്കുകയാണ് ഈ സഹോദരൻ. മാവുമായി വെള്ളവുമായി മൂന്നാൾ അടുക്കൽ ചെല്ലുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദര മൂന്നാളും മരണപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പേരാണ് റഹ്മത്ത്. അതുകൊണ്ട് ജീവകാലിക പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംഘടനകളിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാകുമെങ്കിൽ, നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെ വിഷമങ്ങളിൽ എത്ര നഷ്ടമുണ്ടാകുമെങ്കിൽ, അത് പരങ്ങൾ അവകാശപ്പെട്ടതാണ്, മറ്റുള്ളവർക്കും നൽകേണ്ടതാണെന്ന് ഒരു ബോധം ഈ റഹ്മത്തിന്റെ പത്തി ഉണ്ടാകാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഒരാളെ കൊണ്ടുവരികയാണ്. ഖിയാമത്തിൽ ഒരാളെ കൊണ്ടുവരും. മുഹമ്മദ് മുസ്തഫ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അയാളെ കൊണ്ടുവരുമ്പോൾ ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴയാൾ തെറ്റിന്റെ മാപ്പാത്തനക്ക് വേണ്ടി സുമ്മയത്താല്ല വേണ്ടി ശുപാർശക്ക് വേണ്ടി ചെല്ലുമെന്ന് ഹബീബ് അപ്പോൾ പറയണത്രേ. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അത് പറയണം എന്ന് പറയുമ്പോൾ അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെടുകയാണ്. ഒരുപാട് സഹോദരങ്ങളെ വാങ്ങി ചെയ്യാൻ വേണ്ടി ഇവിടെ അൽഹംദുലില്ലാഹ് സംഭാവനകൾ നൽകിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ ഉദ്ദേശങ്ങളെ ഇവിടെ ഞാൻ വായിക്കപ്പെടുകയുണ്ടായി. എല്ലാവരുടെയും ഒരുപാട് ഉദ്ദേശങ്ങളെ ഇവിടെ വാങ്ങി ചെയ്യാമെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ധാരാളായ ഉദ്ദേശങ്ങൾ കൃത്യമില്ല. അധികം പേരും മരണപ്പെട്ടവർക്ക് വേണ്ടി വാങ്ങി ചെയ്യാനാണ് സംഭാവനകൾ നൽകിയിട്ടുള്ളത്. എല്ലാവരുടെയും സംഭാവനകൾ സ്വീകരിക്കട്ടെ. കൂടുതൽ വാങ്ങിച്ചത് ഇങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളെല്ലാവരും എനിക്ക് കുടുംബത്തിന് പ്രത്യേകിച്ച് കുടുംബമാക്കു വേണ്ടി വാങ്ങിച്ചു വിനീതമായി ചെയ്യുകയാണ്. വർദ്ധിക്കുകയാണ്. എന്നാലും ശ്രമിച്ചു നടക്കാൻ കഴിയുന്ന നോമ്പ് നോക്കുന്നുണ്ട്. നോമ്പിന്റെ അവസ്ഥയിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നാം സ്നേഹിച്ചവർക്കും നമ്മെ സ്നേഹിച്ചവർക്കും പരിശുദ്ധ റമദാനെ ആദരിക്കാനുഗ്രഹിക്കുമാറാവട്ടെ. മൗലാന മുഹമ്മദ് കരുണക്കടനായ അവരെ സംഭവിച്ചുമായ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തനെ തമാശയിലും കാര്യത്തിലും ഒക്കെ മനഃപൂർവ്വം ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അവയെ പൂർത്തുതരണേ അർത്ഥാൻ
നീ പുറത്തു കൊടുക്കണേ. അപ്പേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ സമ്പൂർണമായ ശുഭാവ് നൽകണേ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ, ഞങ്ങളുടെ തലവേദനയും നെഞ്ചുവേദനയും കാലുവേദനയും എല്ലാ വിഷമങ്ങളും ഞങ്ങൾ പറയാതെ ഇടക്കണിയാമെന്നുള്ളതേ, എല്ലാ രോഗങ്ങളും നീ സമ്പൂർണമായി ശുഭിയാക്കണേ റഹ്മാനേ. നീ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ നാഭ്യമായ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ശിഷ്യന്മാർക്ക്, ഞങ്ങളുടെ ശിഷ്യന്മാരെ ശിഷ്യന്മാർക്ക്, ഞങ്ങളോട് കടമപ്പെട്ടവർക്ക്, ബന്ധപ്പെട്ടവർക്കൊക്കെ നീ നാഭ്യമായ നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ റഹ്മാനേ. ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ പലരത്വമായി കഴിഞ്ഞാണ് കഴിഞ്ഞ് മൂന്നും അഞ്ചും പത്തും ഒമ്പതും ഇരുപതും ഒക്കെ ആയ ചെറുപ്പക്കാർ ആഴ്ച പറഞ്ഞിട്ടുണ്ടേ, മക്കളില്ലാത്തവർക്കൊക്കെ എത്രയും പെട്ടെന്ന് മക്കളെ നൽകണേ റഹ്മാനേ. അപ്പേ ഇണകൾക്ക് നേടുന്ന ഒരുപാട് യുവാക്കളുടെ സഹോദരിമാരെ, നല്ല സ്വാലിഹത്തായ ഭാര്യമാരെ, അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അപ്പേ ഞങ്ങളെ ഈ എല്ലാ കാര്യങ്ങളുടെയും അത്താണികളായ പ്രവാസികളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു അറബി പെണ്ണ് അവരുടെ മകളുടെ കുട്ടിയുടെ അഭിവംശിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിപ്പണിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ സഹോദരിയുടെ പേരക്കുട്ടിയുടെ അഭിനം സമ്പൂർണമായി നിശ്ചയാക്കണേ റഹ്മാനെ. അപ്പേ ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളെ നീ അകറ്റണേ റഹ്മാനെ. ഈമാൻ അധികരിക്കാൻ ഈ സദസ്സ്, ഈ റമദാൻ നീ കാരണമാക്കണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളുടെയും കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അപ്പേ മക്ക കണ്ടവരാണ്, മദീന കണ്ടവരാണ്, കാണാത്തവരുണ്ട് ഒരുപാട് ആളുകൾ. അപ്പേ കാണാൻ ഒരിക്കലെങ്കിലും തൗഫീഖ് നൽകണേ അല്ലാ. കണ്ടവർക്ക് ഇനിയും കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്ന് ഒമ്രക്ക് പോകുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. മഖ്ബൂലും മഖ്ബൂറുമായ ഹജ്ജും ഉംറയും ഞങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാൻ ആ സഹോദരനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് പ്രാവശ്യം പുണ്യ നബിയുടെ നേരെ ചെന്ന് അപ്പേ തെറ്റ് ചെയ്ത ആളുകളിൽ വലിയ അന്നവും നലവും അമ്പുസവും ഞങ്ങളെയാണ്. അപ്പേ മഹത്വത്തെ നൽകണേ അല്ലാ. ഞങ്ങളെ മരിച്ച കുടുംബങ്ങൾ
ഞങ്ങൾക്ക് മഹത്വത്തിന് നൽകണേ അല്ലാ, മരണത്തിന് നൽകണേ അല്ലാ. അവർക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അവർ രക്ഷപ്പെട്ടവരായി ഞങ്ങളെയും ഞങ്ങളെ മരിച്ച കുടുംബങ്ങളെ പ്രാധികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. വശനാക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ. കവർ കുടുങ്ങിയവനാരായി ഞങ്ങളെ നീ ആരെയും ഉൾപ്പെടുത്തല്ലേ. ഈ സദസ് ഒരു തൗബയുടെ സദസ്സാക്കണേ അല്ലാ. നീ ഒരുമിച്ചോടിയത് ഞങ്ങളെ പാപം മുറക്കാനാണ്. ജീവിതമെന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി. മാപ്പാക്കണേച്ച് അവരുടെ എല്ലാ സയ്യാത്തും വൈഭക്തിയും സയ്യാത്തി ഹസനാത്ത് ഉപദീകരിച്ചാൽ എല്ലാ സയ്യാത്തും മാറ്റിമറിച്ച് അന്ന് ഹസനാത്ത് രേഖപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞ അവസ്ഥ. ഈ സദസ്സിലുള്ളവർക്ക് ശബ്ദം ചെലുത്തുന്നവർക്ക് നീ നൽകണേ അല്ലാ. ിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പും കുർആനും ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ നിശബ്ദതയും ഞങ്ങളുടെ എല്ലാം നിന്റെ രേഖയിലാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. സദുക്കളായ ഞങ്ങൾ മരത്തിൽ പിടിച്ച മരങ്ങളെ ഞാൻ